ഓരോ വോട്ടും നന്ന് ജയിപ്പിച്ച ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് മന്ത്രി കസേരയിൽ ഇരുത്തിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ അഭിനയിക്കാത്ത ടി എൻ പ്രതാപിന് സിനിമാ അഭിനയം പുത്തരിയല്ല. കളർ ബലൂണിലെത്തുമ്പോൾ സ്വന്തം കഥാപാത്രത്തിന് ആദ്യമായി ശബ്ദവും നൽകാനായതിന്റെ സന്തോഷത്തിലാണ് കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം എം എൽ എ. ഞാൻ അതിൽ മുൻപ് മൂന്ന് സിനിമകളിൽ കുറേശ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എൻ്റെ സ്വന്തം ശബ്ദമായിരുന്നില്ല ഡബ്ബിങ്ങിന് ഉപയോഗിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള നിയമസഭാ സമ്മേളനവും നിയോജക മണ്ഡലത്തിൽ തിരക്കുകൾക്കിടയിൽ ഡബ്ബിങ്ങിന് പോകാൻ പറ്റാതെ വരികയുണ്ടായി. ആദ്യത്തെ സിനിമയിൽ ഡബ്ബിങ്ങിന് വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ വന്നതായിരുന്നു. പക്ഷെ അന്ന് കോൾഡ് മൂലം എനിക്ക് ഡബ്ബിങ്ങിന് പോകാൻ വേണ്ടി പറ്റിയില്ല. കളർ ബലൂണിൽ തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് സംവിധായകന് സുഭാഷിന് പ്രത്യേക നിർബന്ധമുണ്ടായി. എനിക്കും അതിലുണ്ടായി. കാരണം അതിനകത്ത് എനിക്ക് കൂടി താല്പര്യമുള്ള ഒരു മന്ത്രിയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വളരെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ളൊരു ചിത്രമാണ്. അതിനാൽ സ്വന്തം ശബ്ദം തന്നെ ഡബ്ബിങ്ങിന് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ആദ്യമായ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. പ്രതാപനെ മന്ത്രിയാക്കാത്തത് വിവാദമാക്കിയ കേരളീയർക്ക് അറിയാൻ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. സിനിമയിൽ മന്ത്രിയായി പ്രതാപൻ ഇത് രണ്ടാം ഊഴമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിത വിചാരങ്ങളിലൂടെ കഥ പറയുന്ന ചിത്രം വൈകാതെ തിയേറ്ററുകളിലെത്തും. ടിനി ടോം, പ്രവീണ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗത സംവിധായകനായ സുഭാഷാണ്. ടെസ് ജോർജ്, ഇന്ത്യ വിഷൻ, കൊച്ചി.